കേരള മുഖ്യമന്ത്രി PR ഏജൻസികളുടെ സഹായം തേടുന്നു എന്നുള്ള വാർത്ത, അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതേക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ വാർത്ത വന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണവും വിശദീകരണവും ഉണ്ടായിട്ടില്ല. പകരം മരുമകനെ ഇറക്കിയിട്ടുള്ള ഡയലോഗുകളാണിപ്പോൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ തലയാണ്, തലച്ചോറാണ്, തലത്തൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഈ ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി തന്നെ വസ്തുതകൾ വിശദീകരിക്കണം. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഹിന്ദു ദിനപത്രം തിരുത്തി എന്നാണ്. ഞാൻ ഹിന്ദു ദിനപത്രം എഴുതിയ വാർത്ത, അവരുടെ വാർത്ത ഞാനന്ന് എടുത്തു നോക്കി. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിക്ക് നമ്മളൊക്കെ വായിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുള്ള ഒരു വാർത്താ വായന രീതിയാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ്. അദ്ദേഹം കണ്ടത് അവസാനത്തെ വരിയാണ്, വി അപ്പോളജൈസ് ഫോർ ദിസ് എറർ എന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വായന താഴെ നിന്ന് മുകളിലേക്കാണ്, നമ്മളെല്ലാവരും മുകളിൽ നിന്ന് താഴോട്ടാണ് വായിക്കുന്നത്. അദ്ദേഹം വായിക്കുന്നത് എനിക്ക് തോന്നുന്നു താഴെ നിന്ന് മുകളിലോട്ടേക്കാണെന്നാണ്. ഈ പ്രത്യേക ആക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രത്യേക തരം വായനയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹിന്ദു ദിനപത്രം തിരുത്തി എന്നുള്ള പ്രസ്താവന നടത്തിയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കണം. ഇനി അതല്ല, അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറെ PR ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണോ എന്നെനിക്കറിയില്ല. ഏതായാലും ഈ PR ഏജൻസിക്ക് വേണ്ടിയിട്ടുള്ള പണം, എത്ര പണമാണ് ചെലവാക്കിയിരിക്കുന്നത്? പൊതുഖജനാവിൽ നിന്ന് കേരളത്തിലെ ഗവൺമെൻറ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള 1600 രൂപ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് എന്നാണ് കേരള ഗവൺമെൻറ് പറയുന്നത്. ആ ഗവൺമെൻറ്റാണ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകുമ്പോഴും ഉദ്യോഗസ്ഥന്മാരുണ്ടാകുമ്പോഴും പ്രസ് സെക്രട്ടറി ആയിട്ട് ശമ്പളം കൊടുത്ത് ആളുകളെ വെച്ചിരിക്കുമ്പോഴും അതിന് പുറമെ ഒരു സ്വകാര്യ PR ഏജൻസിയെ പൊതുഖജനാവിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഒരു PR ഏജൻസിയെ വെച്ചിരിക്കുന്നത്. എത്രയാണ് കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള, ഇങ്ങനെ ചെലവഴിച്ചിട്ടുള്ള പണം എന്നുള്ളത് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു കാര്യം തെറ്റാണെന്നാണ്. അതായത് കള്ളക്കടത്തും സ്വർണ്ണക്കടത്തുമൊന്നും ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി അല്ല, രാജ്യദ്രോഹ പ്രവർത്തനമല്ല. അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഈ സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ, കള്ളക്കടത്ത് പോലെയുള്ള കാര്യങ്ങൾ, ഹവാല ഇടപാടുകൾ ഇതൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനമാണെന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് തിരുത്തിയതാണോ? കാരണം ഓഫീസ് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തിന് ജയിലിലായിട്ടുള്ള ശിവശങ്കരൻ്റെ ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാർ തിരുത്തിയതാണോ എന്നുള്ളത് അറിയില്ല. ഏതായാലും ഈ കിങ്കരന്മാരെ കൊണ്ട് വിശദീകരണം ഇറക്കിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള PR പരിശ്രമങ്ങൾ അതേത് പശ്ചാത്തലത്തിലാണ് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം, ആ ഭൂരിപക്ഷ സമുദായം പിണറായി വിജയനും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളോടും നയങ്ങളോടും വിയോജിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇന്നലെ ആറ്റിങ്ങലിൽ വോട്ട് ചോർന്നത് CPM വോട്ട് BJP ചോർന്നു എന്നാണ്
CPM-ന്റെ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഭൂരിപക്ഷ സമുദായം മാർക്സിസ്റ്റ് പാർട്ടിയെ കൈയൊഴിയുന്നു. അപ്പൊ ആ ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ന്യൂനപക്ഷ മലപ്പുറം ജില്ലയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് കരിപ്പൂരിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണോ ഈ PR ഗിമ്മിക്കുകൾ എന്നെനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ PR ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും ഭൂരിപക്ഷ സമുദായത്തെ തിരിച്ചു കൊണ്ടുവരാൻ മാർക്സിസ്റ്റ് പാർട്ടി എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ കഴിഞ്ഞ 8 വർഷക്കാലം മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം ഈ സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായത്തിനെതിരായിട്ടുള്ള സമീപനമാണ്. അത് ശബരിമല മുതൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നത് വരെയുള്ള നിരവധി നടപടികളിലൂടെ അത് വ്യക്തമാണ്. അതുകൊണ്ട് ഈ PR ഗിമ്മിക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, കഴിഞ്ഞ 8 വർഷക്കാലം PR ഏജൻസികൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് കൂടി സർക്കാർ പുറത്തുവിടണം.